ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മുടെ പൊന്നുസ്വള്ളി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിവിടെ നമ്മൾ കാണിക്കുന്ന നമ്മുടെ ആമ്പൽ കുളം ക്ലീൻ ചെയ്തപ്പോൾ കണ്ട ചില രസകരമായ കാഴ്ചകളും ഒക്കെയാണ്. അപ്പോൾ നമുക്കൊന്ന് കണ്ടു കഴിഞ്ഞാലോ. ഇതേ നമ്മളുടെ ആമ്പൽ കുളമാണ്. ഇത് നമ്മൾ കെട്ടിയുണ്ടാക്കിയതാണ് നമ്മളുടെ ഒരു ആഗ്രഹപ്രകാരം. അപ്പോൾ അത് ക്ലീൻ ചെയ്യേണ്ട വാൽവ് വെച്ചിട്ടുണ്ട്. തുറന്ന് വെള്ളം അഴുക്ക് മൊത്തം പായലൊക്കെയായി. അപ്പോൾ ഇതിനകത്ത് നമുക്ക് മീനുകൾ പ്രത്യേകം നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ തണ്ടേ നമ്മളെ കൊച്ചു പോട്ടിലേക്കായിരുന്നു ആമ്പൽ നട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ മൂട് എല്ലാം ചെക്ക് ചെയ്തപ്പോൾ തണ്ടേ അതിനകത്ത് നിറച്ച്. ഇപ്പോൾ ഒരു 6 മാസത്തോളമായി കേട്ടോ ഇത് ക്ലീൻ ചെയ്തത്. നോക്കിയപ്പോൾ തണ്ടേ അതിൻ്റെ മൂട്ടിലെല്ലാം നിറച്ച് തൈകൾ കിളിർത്ത് നിൽപ്പുണ്ട്. അത് കാണാമല്ലോ, കണ്ടോ? ഒരുപാട് തൈകൾ കിളിർത്ത് നിൽപ്പുണ്ട്. ഒരു മൂട്ടിൽ തന്നെ ഒരു 10-20 തൈയോളം നിൽപ്പുണ്ട്, കുഞ്ഞു കുഞ്ഞു. അതിൽ വലുത് നോക്കി ഞാൻ ഒരു 3-4-5 എണ്ണം ഇളക്കിയെടുത്തു. ഇനി നമുക്ക് ഈ തൈകൾ മറ്റൊരു പോട്ടിലോട്ട് മാറ്റി നടാം. അപ്പോൾ കുറച്ച് നാളായി കേട്ടോ ഇത് ക്ലീൻ ചെയ്തിട്ടപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാറേ ഇല്ലായിരുന്നു. ഇതേ നിറച്ച് ഇതുപോലെ തന്നെ അപ്പുറത്തും എല്ലാം തൈകൾ നിൽപ്പുണ്ട്, കണ്ടോ? എല്ലാം കുഞ്ഞു കുഞ്ഞു തൈകളാണേ. അതിനകത്ത് കാണുന്ന ആ കൊച്ചു കൊച്ചു ഇലയായിട്ട് നിൽക്കുന്ന എല്ലാം തൈകളാണ്. പക്ഷേ വലുതൊന്നും ഞാൻ ഇളക്കി മാറ്റിയിട്ടില്ല. അല്ല, സോറി, ചെറുതൊന്നും ഞാൻ ഇളക്കിയിട്ടില്ല. വലുത് മാത്രമാണ് ഇതാണ്ട് ഇളക്കി മാറ്റി. ഇതെല്ലാം തൈകളാണ് അതിനകത്ത് നിൽക്കുന്നുണ്ട്. അതിൻ്റെ മൂട്ടിയിൽ നിന്ന് നമ്മൾ വളം കെട്ടി വെച്ചിട്ടുണ്ട് കണ്ടേ, കോട്ടൺ തുണിയിൽ. അപ്പോൾ അതിൻ്റെ തൊട്ട് പരിസരത്തായിട്ടാണ് ഇതാണ്ട് ഇത്രയും. നമ്മൾ ഒരു തൈ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ 1000 തൈയല്ല, നമ്മൾ പൂവിട്ട ഒരു അമ്പലിൻ്റെ തൈ അത് വാങ്ങുമ്പോൾ 1200-1000 രൂപയാണ് നമുക്ക് നഴ്സറിയിൽ നിന്നും അവർ നമ്മളുടെ കയ്യിൽ നിന്ന് ഈടാക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് എത്ര തൈയോളം കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കി. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഹോളില്ലാത്ത ചട്ടി എടുത്തിട്ടുണ്ടേ. അതിലേക്ക് ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഇതിന് മണ്ണ് കുഴച്ച് നല്ല ചെളിപ്പരുവത്തിലാക്കിയെടുക്കണം. അപ്പോൾ തണ്ടേ ഞാൻ ഇച്ചിരി എല്ലുപൊടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ മണ്ണ് കുഴച്ച് നല്ല ക്ലീൻ ആക്കി എടുക്കുവാണേ. കുഴച്ച് നല്ല ഒരു ചെളിപ്പരുവത്തിൽ ആക്കിയെടുക്കണം. മണ്ണും എല്ലുപൊടിയും മാത്രമേ ഉള്ളൂ. നമുക്ക് വളമൊക്കെ പിന്നീട് തൈ വളർന്ന് വലുതായി കഴിയുമ്പോൾ നമുക്ക് കെട്ടിക്കൊടുക്കാം. ഇതിപ്പോൾ തണ്ടേ കുഴച്ച് നല്ല മണ്ണും ലേശം എല്ലുപൊടിയും കൂടെ കുഴച്ച് നല്ല ആ ഒരു ചെളിപ്പരുവത്തിലാക്കി എടുത്തു. ഇതിലേക്ക് നമുക്ക് ആ കിട്ടിയ തൈകൾ പറിച്ച് നട്ടു കൊടുക്കും. ഞാനിപ്പോൾ ഈ ഒരു പോട്ടിൽ 2 തൈ വീതം നട്ടു കൊടുക്കുന്നുണ്ട്. അപ്പോൾ താഴെ ഹോളില്ലാത്ത പോട്ട് വേണം നമ്മൾ എടുക്കാൻ. പ്ലാസ്റ്റിക് മാത്രമേ അതിനകത്ത് ഇറക്കി വെക്കാൻ പറ്റുള്ളൂ, മൺചട്ടി ഇറക്കി വെക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളുടെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും നമ്മളുടെ ചാനലും സപ്പോർട്ട് ചെയ്യണേ. ഇതേ നമ്മൾ ഓരോന്നും തണ്ടേ ഓരോ പോട്ടിലോട്ട് ഇറക്കി വെച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ചിലപ്പോൾ പൊന്തി വരും കേട്ടോ. അപ്പോൾ നമ്മൾ ഇറക്കി വെക്കുമ്പോൾ ഇത് ചിലപ്പോൾ ഇതിൽ നിന്ന് പിടുത്തം ഇട്ട് പോവും. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ പുറത്ത് കൊച്ചു കൊച്ച് പീസ് ചെറിയ കട്ടയ അതുകൂടെ വെയിറ്റ് ചെറുതായിട്ട് വെച്ച് കൊടുക്കണം. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ മൂട് ഇതിൽ നിന്ന് ഇളകി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ഈ ഇതിൻ്റെ ഇലകൾ പിടിച്ച് ഒന്ന് പൊക്കി കൊടുത്ത ശേഷം ചെറുതായിട്ട് കട്ടകൾ പൊടി കട്ടകളുണ്ടെങ്കിൽ അത് വെയിറ്റ് വെച്ച് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇത് പിടുത്തമിട്ട് മണ്ണിൽ നിന്ന് ഇളകിപ്പോരും. നമ്മൾ വെള്ളത്തിലോട്ട് ഇറക്കി വെക്കുമ്പോഴേ ടാങ്കിലോട്ട്, ഇതെന്ന് വെച്ചാൽ വലിയ ടാങ്ക്, ഒരു 500 ലിറ്ററോളം വെള്ളം ചെറിയ ടാങ്ക് ഇതിനകത്ത് കൊള്ളും. നമ്മൾ മേടിക്കുന്ന ആ ഒരു ടബിനെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെള്ളമല്ലേ ഉള്ളൂ. ഇതെന്ന് വെച്ചാൽ ടാങ്ക് കെട്ടിയിട്ടേക്കുന്നതുകൊണ്ട് 500 ലിറ്റർ വെള്ളം അതിനകത്ത് നമ്മൾ അടിക്കുമ്പോഴാണ് അത് നിറയുന്നത്. അത്രയ്ക്ക് വെള്ളം അതിനകത്ത് കൊള്ളും, വിസ്താരം ഉള്ളതുകൊണ്ട്.
അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഇത് പൊന്തി വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് വെയിറ്റ് കൂടെ വെച്ച് കൊടുത്താൽ അതുപോലെ സെറ്റായിട്ട് അങ്ങ് ഇരുന്നോളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആമ്പൽത്തൈകൾ നട്ട് കൊടുക്കുന്നത് കേട്ടോ. വളമൊക്കെ കുറച്ച് വലുതായി കഴിയുമ്പോൾ നമ്മൾ കോട്ടൺ തുണിയിൽ ചാണകപ്പൊടി നല്ലതുപോലെ ഉണങ്ങിയത് കുഴച്ച് അത് കെട്ടി റെഡിയാക്കി ഇതിൻ്റെ മൂട്ടിൽ നിന്ന് ലേശം മാറ്റി നമ്മൾ ഇറക്കി വെച്ചു. നമ്മൾ കേട്ടോ പുതിയ വെള്ളം നിറച്ചിട്ടുണ്ടേ, അപ്പോൾ അതിനകത്തോട്ട് പയ്യെ ഉണ്ടോ ആദ്യമേ ഒന്ന് കലങ്ങും കേട്ടോ, പിന്നീട് അതങ്ങ് മാറിക്കൊള്ളൂ. കുറച്ച് സമയം കഴിയുമ്പോൾ അതങ്ങ് തെളിമയാർന്ന് വന്നോളൂ. ഉണ്ട്, അതിനകത്ത് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളീ വലയിടുന്നതെന്ന് വെച്ചാൽ മാക്രിയുടെ ശല്യം ഉണ്ടാവാതിരിക്കാനാണ്. ചിലപ്പോൾ ഒന്ന് രണ്ടെണ്ണമൊക്കെ ഇതിനകത്ത് ചാടിയിട്ടുണ്ടായിരുന്നത് നമുക്കൊരു ബുദ്ധിമുട്ട്. മീനെല്ലാം പിടിച്ച് തിന്നും, അപ്പോൾ ഇതിനകത്ത് നിറച്ച് മീനുകളും ഉണ്ട്. അപ്പോൾ അതിനെ പിടിച്ച് തിന്നുകയും ചെയ്യും. നമുക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് മാക്രി, അതുകൊണ്ടാണ് നമ്മൾ ഈ വല ഇട്ടിരിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ആ വലയുടെ ആവശ്യമില്ല. അപ്പം നമ്മൾ രണ്ട് ചട്ടിയിലായിട്ട് തൈകൾ നിറച്ചതിൻ്റെ അടുത്തതും അത് ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയും ഫസ്റ്റ് ഒന്ന് കലങ്ങും കേട്ടോ, പിന്നെ ഇതങ്ങ് തിളഞ്ഞോളൂ. ആ മണ്ണ് നമ്മൾ ആ ഇറക്കി വെച്ചിട്ട് അവൻ്റെ മോളിൽ പൊന്തി തിളഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആമ്പൽ തൈകൾ ഇളക്കി നടുന്നുണ്ട്. ഇപ്പം മൊത്തത്തിൽ റെഡിയാക്കിയിട്ടുണ്ട് നമ്മൾ, വെള്ളമെല്ലാം തെളിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോൾ ന്യൂസ് വെള്ളി ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.